കുളിർ കൊണ്ടുവാ. അടിപൊളിയായിട്ട് പാടിട്ടാ. വിഷമിക്കണെന്തിനാ? അപ്പൊ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഇദ്ദേഹത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ മക്കളൊക്കെ തിരയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. ശരിക്കും ഇവരുടെ സന്തോഷം കാണുമ്പോൾ ശരിക്കും മനസ്സിലെന്താ തോന്നാറ്? ഞങ്ങളുടെ കണ്ണു നിറയാ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തൃശ്ശൂരുള്ള കേട്ടോ, തൃശ്ശൂരി സിറ്റി സെന്ററിലുള്ളത്. അപ്പൊ ഇന്ന് എന്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്, ഷേദ് ഭായ്. വാരി കൂട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നവഷബായിനെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താ വിഷയം എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് മക്കൾ ഉപേക്ഷിച്ച കുറെ അച്ഛനമ്മമാരെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കണ്ട് എന്താ പറയാ, ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് എന്തായി അവരെ, ഇപ്പൊ എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ അവര് സുരക്ഷിതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ കൂടെ പോകുമ്പോഴും അത് തന്നെയാണ് ആളുകൾക്ക് ചോദിക്കാറുള്ളത്. കണ്ണ് നിറഞ്ഞിട്ടൊക്കെ ആളുകൾ കാണുമ്പോ ഈ ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നിങ്ങൾ കണ്ടതാണ്. ശരിക്കും എന്താ പറയാ, ഒരു കാർഡ്ബോർഡ് വെറും ഒരു കാർഡ്ബോർഡ് ചട്ടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അവരെ കൊണ്ടുപോയി ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് നല്ല ഒരു സ്ഥലത്ത് തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ കാണാൻ പോണ സമയത്താണ് എനിക്ക് നമ്മുടെ ഇത് സിറ്റി സെൻറ്ററിൽ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ റാഷി എന്ന് പറയുന്ന ഒരാളുടെ കടയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആ വീഡിയോ കണ്ടതിന് ശേഷം രണ്ട് മൂന്ന് റാഷി എനിക്ക് വിളിച്ചിരുന്നു. അതായത് കുറച്ച് ഡ്രസ്സ് അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് ഇത് വഴി പോകുന്ന സമയത്ത് ഒന്ന് വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ തൃശ്ശൂർ പോകുന്ന വഴിക്ക് ഞാനും നമ്മുടെ ബാക്കിലുണ്ട്. എന്താ വേണ്ടി എടുത്തു പറഞ്ഞത്, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വിളിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുള്ള ഒരു ആ വ്യക്തിയുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ റാഷിബായ് ഇവിടെ ഉണ്ട്. റാഷിബായ് ഇദ്ദേഹമാണ്, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തി. എന്താണ് വിശേഷം? ആ മൈക്കൊന്ന് ഇങ്ങനെ വെക്കാം. ഷോപ്പ് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ടീഷർട്ടൊക്കെ അതുപോലെ ഷർട്ടൊക്കെ എടുക്കാറുണ്ട്. അതെന്താ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ്ടാ, ഇതൊക്കെ ഒരുപാട് ഷർട്ടുകളുണ്ട്. ഇതൊക്കെ വളരെ ചീപ്പായിട്ട്, ഇത് ബ്രാൻഡ് ടീഷർട്ടുകളാണ്ട്, അല്ലെങ്കിൽ ഷർട്ടുകളാണ്. ഇത് ഫാബിൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഷർട്ട്, ഇതൊക്കെ ശരിക്കും ബ്രാൻഡ് സാധനം. ശരിക്കും പുറത്തെടുക്കാൻ എത്രയുണ്ട്? ഇത് നല്ല വില വരും. ഇതിപ്പോ നമ്മള് മൂന്നെണ്ണായിരം. ഇത് പാക്ക് ഒക്കെ ചെയ്ത് വരുമ്പോ 2000-3000 ഒക്കെ വരും. പക്ഷെ ഇത് 3000-4000 ഒക്കെ ആണ് ഇദ്ദേഹം കൊടുക്കുന്നത്. അത് മാക്സിന്റെ ഒക്കെ. ഇതെങ്ങനെ ഈ മാക്സിന്റെ ഒക്കെ നീ കിട്ടുന്നത്? അതുപോലെ ഈ ബ്രാൻഡുകളൊക്കെ കിട്ടുന്നത്? ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മെയ്ഡ് ചെയ്യണ പ്രൊഡക്ട്സ് ആ. അത് ഒരു ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോ അതിന്റെ കുറച്ച് ചെറിയ ഡിഫക്റ്റുകൾ, അതായത് നമുക്കിപ്പോ ഇത് ചിലതൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല. ചില ബട്ടണോ ബട്ടൺ അങ്ങനെയൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ കണ്ടാലും മനസ്സിലാവില്ല. ആ രീതിയിലുള്ള റിജക്ഷൻസ് നമുക്ക് വോളി ആയിട്ട് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. അതിനോട് ആദ്യം പറഞ്ഞു, ഞാനിവിടെ സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു എങ്ങനെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെ കുറെ ഷർട്ടുകൾ, അതുപോലെ തന്നെ ടീഷർട്ടുകളൊക്കെ തരുമില്ല. ടീഷർട്ട് 100 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 100 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ബ്രാൻഡ് ടീഷർട്ടുകൾ അല്ലേ. അതുപോലെ തന്നെ ജീൻസ് തരുമോ? ജീൻസ് 2000. 2000 ഏതൊക്കെ ബ്രാൻഡുകൾ? അത് ജീൻസിലുള്ളത് ഇപ്പൊ നോക്കിട്ട് പറയണം, പെട്ടെന്ന് പറയുമ്പോ ബ്രാൻഡുകൾ തന്നെയാണ്. അത് ഇതേമാതിരി വരുന്ന തന്നെയാണ് അതെ അല്ലേ. അപ്പൊ ഇത് പാക്കൊക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ 2000 ഒക്കെ വരിക ആളുകൾ അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ പിന്നെ വീഡിയോ ഞങ്ങൾക്കാണ്ട് പോകേണ്ടതാണ്. എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയാ, മനസ്സിന് നന്ദി പറയാണ്. കാരണം നിങ്ങൾ 2-3 ആഴ്ചയായിട്ട് വിളിക്കുന്നു, എന്താ വേണ്ടി എടുത്ത് പറഞ്ഞ്. എന്താ ചെയ്താലും ഇനി പാക്ക് ചെയ്യല്ലേ? ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം അവിടെ 10 പേരാണുള്ളത്. അപ്പൊ ഇനി അവിടെ കൂടുതൽ പേരുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോയാലോ അല്ലേ. അപ്പൊ അത് പാക്ക് ചെയ്യാം. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്നാ അങ്ങനെ ആവട്ടെ. അവന്നൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു. അവന്തൊരു പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം, വിളിച്ചതിൽ സന്തോഷം. പോവല്ലേ? ഓക്കെ. അപ്പം എന്തായാലും സുഹൃത്തുക്കൾ, നമ്മൾ നേരെ ഇനി അടുത്തത് നമ്മുടെ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇതിന് തൊട്ടാ, അതായത് സൈനപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ എന്നാ, ശരി. ഓക്കെ ഓക്കെ പോയി. ഓക്കെ പോയി. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ കടന്തുരുത്തി എത്തിയിട്ടുണ്ട് കേട്ടോ. കടന്തുരുത്തി നമ്മുടെ ഒരു ഫാദറാണ് നമ്മുടെ അച്ഛനെയും അമ്മമാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിലാണ് പുതിയ ബിൽഡിംഗ് ഇപ്പോൾ കയറ്റിയ എന്നാണ് പറഞ്ഞത്. ഫാദറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ചേച്ചി, ഫാദർ ഉള്ളിലുണ്ടല്ലോ അല്ലേ. ഫാദർ ഉള്ളിൽ. ആ
നമസ്കാരം 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 അതുപോലെ ഞാൻ ഈ മൈക്ക് യാത്ര സുഖമായിരുന്നു, വളരെ ഇതായിരുന്നു. ലൊക്കേഷൻ കറക്റ്റായിട്ട് അയച്ചു തന്നുകൊണ്ടും അതുപോലെ തന്നെ പറഞ്ഞു തന്നോളും. പിന്നെ എവിടെ അന്വേഷിച്ചാലും അറിയുന്നുണ്ട്, അതൊന്നും എവിടെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മൈക്കൊന്നും ഇങ്ങനെ വെക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഓക്കെ. നമ്മൾ 2019 ഈ സ്ഥാപനം തുടങ്ങുന്നത്. അത് ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ആർത്രൈറ്റീസ് ആയിട്ട് 14 വർഷത്തോളം ഇരിപ്പായിരുന്നു. ശരി, 7 മാസം പൂർണ്ണമായിട്ടും കിടപ്പ് രോഗിയായിരുന്നു. അപ്പോൾ ആ അന്ന് ആ സമയത്താണ് നമുക്ക് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി, ഒരു വൃദ്ധസാധനം തുടങ്ങണമെന്ന് നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ ഐസൊലേഷൻ വാർഡിലൊക്കെ ആളുകൾ കാണാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി തുടങ്ങണമെന്നൊരു തോന്നിയിട്ടുണ്ടായതാണ്. ശരിക്കും ജനറൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 3 കിടപ്പ് രോഗികളെ എടുത്തുകൊണ്ട് വന്നാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നത്. ശരി, നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരാനൊക്കെ തുടങ്ങി. വർദ്ധിച്ചു വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും സൗകര്യങ്ങളില്ലാതായി. അപ്പോൾ ശരിക്കും ഒരു പൈസ പോലും നമ്മുടെ കയ്യിലില്ലാതെ ഉണ്ടായിരുന്ന സ്ഥലം പൊളിച്ച് അവിടെ ഒരു ചാപ്പൽ പോലെയുണ്ട്. ആ ചാപ്പലിലേക്ക് ആളുകൾ കിടത്തിയിട്ട് പെട്ടെന്നങ്ങ് തുടങ്ങിയതാണ് കഴിഞ്ഞ ഫെബ്രുവരി 1 മാസം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛനമ്മമാരാണ് ഇവിടെ ആദ്യമായിട്ട് കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ വീഡിയോ കണ്ടോട് കൂടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറ്റണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റി പെട്ടെന്ന് പണി തീർക്കുന്നുള്ളതാണ്. അതല്ല, എന്തായാലും എന്താ എങ്ങനെ അതിന് ഞങ്ങൾക്ക് എന്താ പറയുക നന്ദി പറയണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അങ്ങനെ കണ്ടു നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് നമുക്ക് മനസ്സിലായി, ഈ കാലത്തൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യനെ ആർക്കും ഒരു സ്നേഹം, എല്ലാവരും സ്നേഹമുണ്ടെന്നൊക്കെ പറയുമ്പോഴും സ്വന്തം ചോരയ്ക്ക് പോലും അവരുടെ ചോര തിരിച്ചറിയാൻ പറ്റാത്തത്രയും അത്രമാത്രം തിരസ്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പല വലിയ വീടുകളിലേക്ക് നമ്മൾ കാണാത്ത ഒരുപാട് മുഖങ്ങൾ, പല വലിയ വീടുകളിലേക്ക് അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ തോന്നും ആ വലിയ വീട് അമ്മച്ചിക്ക് എന്ത് സുഖമായിരിക്കുന്നു. പക്ഷേ വാർദ്ധക്യം ശരീരം നമുക്ക് ഒന്നിനും കൊള്ളാതെ വന്നാൽ, അല്ലെങ്കിൽ ആ കഷ്ടപ്പെട്ട കാലങ്ങളോ അവർ നമുക്ക് വേണ്ടി ത്യാഗം കൊടുത്ത കാലങ്ങളൊന്നും ആരും ഓർക്കുകയില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ആ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതുപോലെ ഞങ്ങൾ കാര്യം ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ടെങ്കിലും ഇതുപോലൊരു അവസ്ഥയിൽ മനുഷ്യർ കണ്ടില്ല. അവരുടെ മാത്രം കെട്ടി അത് ഓർക്കാതിരിക്കാനല്ലേ, കാരണം അത് ഹൃദയം പൊട്ടിയിട്ടാണ് നമ്മുടെ ഈ കാണുന്ന ഓരോരുത്തരും കണ്ടത്. അത് വലിയ റിസ്ക് ആ എടുത്തത്. അപ്പൊ നമ്മളെ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ഇവരാണ് എല്ലാം ചെയ്യുന്നത്, ഞാനിവിടെ താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദു ചേച്ചി ഉൾപ്പെടെ നമ്മൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, നേഴ്സുണ്ട്, ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, രാത്രിയും പകലും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ എനിക്കൊരു ഒരാളെ എടുക്കുമ്പോൾ ഞാൻ ആദ്യം അനുവാദം ചോദിക്കും, എടുത്തോട്ടെ ആരാവോന്നറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഇപ്പൊ ഒരു 10 പേര് കിടക്കുന്നുണ്ട്, കിടപ്പാണോ നടപ്പാണോ അച്ഛാന്ന് ചോദിച്ചു. കിടക്കണവരെ ചേച്ചി ഈ അവസ്ഥ, ഈ വീഡിയോ ചേച്ചിയെ കണ്ടോ കാണിച്ചോളൂ ചേച്ചി പറഞ്ഞു. എന്ത് വില കൊടുത്ത് നമുക്ക് ശുശ്രൂഷിക്കാം, അച്ഛനും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു ചേച്ചി അവസ്ഥ വളരെ മോശമാണ്, ഒന്നും പേടിക്കുന്ന. പിന്നെ വളരെ സങ്കടപരമായ കാര്യം, ഒരാള് അതിൽ അല്ലേ, ഒരാള് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഡ്രസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൈമൊക്കെ ഒരു പരിക്ക് പറ്റിയിട്ട്, അതായത് അദ്ദേഹം നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഇങ്ങനെ കാണിച്ച് വെള്ളം വേണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇനി ഔഷധപായ ഇരുന്ന വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന ഒരു അംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ എന്താ പറയാ, വെള്ളം കിട്ടാതെ കിട്ടുമ്പോൾ ഒരു മാനസിക അവസ്ഥ അല്ല, അതുപോലെ അങ്ങനെയാണ് അദ്ദേഹം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ശരിക്കും ഇവിടെ ഇദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ ഫാദറിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആയിട്ട്, അതുപോലെ തന്നെ ഫാദറിന്റെ വീട് തന്നെയല്ലേ ഇത് അല്ലേ, വീട് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ തീർപ്പിന്നില്ല, എല്ലാവരും കാണാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ആ ചേച്ചിനെ ഞാൻ ഒന്നും പരിചയപ്പെടുത്തിയില്ല, ചേച്ചിയുടെ പേരൊന്ന് പറയാം. എന്റെ പേര് ബിന്ദു. ബിന്ദു എന്നാണ്. ശരിക്കും വീട് എവിടെ? കാണുന്ന നമ്മൾ കൊണ്ടുവന്ന എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് ഇതാ വളരെ നല്ല രീതിയിൽ ടി വി ഒക്കെ കണ്ട് ന്യൂസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഓ എന്താണ് വിശേഷം, സുഖല്ലേ? ഓർമ്മ ഉണ്ട് തന്നെ, ഓർമ്മ ഉണ്ട്. അതെല്ലേ, എന്താണ് എന്താ ഏ
കലുപ്പം നിവർത്തിലിപ്പോ ഇങ്ങനെ ശരിയായി വരുന്നു അല്ലേ? അതങ്ങനെ വരുന്നുണ്ട്. അതെ, ഇങ്ങനെ കുറച്ചായിട്ട് അപ്പൊ ശ്രമിച്ചു നടക്കും അല്ലേ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നമുക്കൊന്ന് കാണാം. എന്താ നിൽക്കുന്നു, എന്താണ് വിശേഷം? എന്നെ ഓർമ്മ ഉണ്ടാ? പിന്നെ ഉറക്കം കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല, സന്തോഷമാണെന്ന് പറയുന്നല്ലേ, അടിപൊളിയാണ്. ചാടി ഇറങ്ങി വരായിരുന്നു അല്ലേ? ആ കാണുമ്പോ തന്നെ ഒരു സന്തോഷം, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു സന്തോഷം മതി. അതെ, യാതൊരു കുഴപ്പമില്ല, സന്തോഷമാണ്. പിന്നെ മകളെ പോലെ ഒരു ഇതാ ഒരു ചേച്ചി ഇവിടെ ഉണ്ട് അല്ലെ? എത്ര ചേച്ചിമാരുണ്ട് ഇവിടെ? രണ്ടുപേരുണ്ട് അല്ലെ? അപ്പൊ രണ്ട് മക്കളുണ്ട് ഇവിടെ അല്ലേ? ആ ചന്ദ്രേട്ടുണ്ട്. ഓ ചന്ദ്രേട്ട ചിരിക്കണു. എന്താണ് വിശേഷം? സുഖല്ലേ? ഏ ഒന്നും ഉഷാറായിട്ടാ? എന്നെ ഓർമ്മ ഉണ്ടാ? ആ പറയും, ആള് പറയും, ഞങ്ങൾ അവിടെ കണ്ടില്ല, അവിടുന്ന് കൊണ്ടുവന്നില്ല. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കും ഇവരൊക്കെ? ഭാര്യ കൊടുക്കുമല്ലേ? ആ ടൈം ആകുമ്പോ നമ്മളല്ലേ. ശരിക്ക് ഫാദർ ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോ പിന്നെ അവരുടെ ബന്ധുക്കാരും മക്കൾ ആരെങ്കിലും ഒക്കെ അന്വേഷണം വന്നിരുന്നോ? ആരും അന്വേഷിച്ചില്ല, വന്നു വന്നില്ലല്ലേ. കാരണം ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുക അങ്ങനൊന്നും ഉണ്ടായില്ല അല്ലേ? എന്തായാലും കേട്ടില്ല. അതെ, മോനെ വിളിച്ചിരുന്ന ഒരു മോനാന്നല്ലേ പറഞ്ഞന്ന്? മറ്റേ മോനല്ലേ, ദതിന്റെ മോൻ ഗൾഫിലാന്ന് പറഞ്ഞു. എന്നാണ് പറഞ്ഞത്? ഞാൻ അറിയില്ല കറക്റ്റ് ആയിട്ട്. ഗൾഫിൽ തന്നെയാണ്. അതെ അല്ലേ. ചെറുതായിട്ട് പറയണ്ടല്ലേ, എന്നാലും സുഖമായിട്ട് ഇരിക്കുന്നു. അദ്ദേഹത്തിന് അന്ന് പാലക്കാട് ഹാരിഷാണ്. അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ചെല്ലുമ്പോ തന്നെ കാലം തോറ്റി. ഇദ്ദേഹം അവിടുന്ന് നമ്മള് പാലക്കാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പേര് പേര് അച്ഛന് എത്ര മക്കളാണ്? രണ്ട് മക്കളുണ്ടല്ലേ. എന്താ ചെയ്യണു മക്കളൊക്കെ? മക്കള് വേണ്ടി പോലീസ് ചെയ്യാനും. പോലീസിലാ മക്കളാ? കൽപ്പാച്ചി. കൽപ്പാത്തി പോലീസ് സ്റ്റേഷനല്ല. ആരെന്താ പേരെന്ന് പറയണ്ട, അവര് കാരണം അവരിനിപ്പോ സന്തോഷകരമായി ജീവിക്കാണ് ജീവിക്കട്ടെ അല്ലേ. അന്ന് ഏഴുപേരെ കാണിച്ചത്, പക്ഷെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ മൂന്ന് പേരുണ്ടായിരുന്നു. പിന്നെ ഒരു അമ്മനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആ, അപ്പൊ അവരും കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലാണ് അല്ലേ. അച്ഛന്റെ എത്ര മക്കളുണ്ട്? രണ്ടാൺകുട്ടികൾ. രണ്ടാൺകുട്ടികളാണ് അല്ലേ. എന്താ ചെയ്യണവരൊക്കെ? അവരൊക്കെ കോയമുത്തൂരാണ്. അതെ, ജോലിയൊക്കെ അവിടെ ചെയ്യണല്ലേ. അത് ശരി, അത് ശരി. അപ്പൊ അന്ന് ഇദ്ദേഹത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ മക്കളൊക്കെ തിരയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. പേരെന്തായിരുന്നു? സുരേഷ് കുമാർ. പേരല്ലേ. വീട് എവിടെ? ശരിക്കും പാലക്കാട് തന്നെയാണ് അല്ലേ. ആ പാലക്കാട് എവിടെ? അതെ. ആ ശരിക്കും എത്ര മക്കളൊക്കെ ഉണ്ട്? എന്താ ചെയ്യണേ? ചിലപ്പോ ഇവരൊക്കെ തിരയുന്നുണ്ടായിരിക്കേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് ചേട്ടൻ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും എത്ര പേരുണ്ട് ഇപ്പൊ ഇവിടെ? നമുക്ക് എല്ലാവരും 52 പേര്. സ്റ്റാഫ് ഉൾപ്പെടെ 65 പേരുണ്ട് അല്ലേ. എന്തെങ്കിലും ഇവരുടെ മക്കളൊക്കെ അങ്ങനെ അന്വേഷിച്ചു? ചിലരുടെ മക്കളൊന്നും പറയാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് അന്വേഷിച്ചു. ചിലര് വരാറുണ്ട്, ചിലര് ചിലര് വെച്ചാൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നോക്കാൻ പറ്റാതെ കണ്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ. അവരിപ്പോ ഉഷാറായിട്ടിരിക്കുകയാണ്. പിന്നെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് മാനസികമായിട്ട് പിന്നെ രണ്ടു ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസം. മാറി എവിടെയെങ്കിലും പോയിരിക്കും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറഞ്ഞാൽ തിരസ്കരണമാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന തിരസ്കരണമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പക്ഷെ ഇപ്പം ചില വീടുകളിൽ നമ്മളിപ്പോൾ പട്ടിയെ പോലും നായ്ക്കുട്ടികളെ പോലും വലിയ ക്ഷേമമായിട്ട് നമ്മൾ ചില ആ വില പോലും കൊടുക്കുന്നില്ല. അതൊക്കെ സംസ്കാരമുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ
ഇന്നും തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ശരിക്കും ആ ഒരു ആശുപത്രിയിലെ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ കേരളത്തിലെ തന്നെ ആളുകളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. അല്ല ഞെട്ടിപ്പോയി. അതാ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഇതൊന്നുമല്ല. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതേ അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി, ഒരു 24 പേര് അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. അതായത് 1.5 വർഷത്തോളമായിട്ട് ഈ ഒരു പാലക്കാട് ഹോസ്പിറ്റലിൽ ഈ ഒരു അവസ്ഥയിൽ അവർ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ആരും കണ്ടിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമുക്ക് അമ്മനെ ഒന്ന് കണ്ടാലോ. വരാലോ അല്ലേ? ആ ആ ഇവിടെ അമ്മക്ക് നല്ലൊരു മകൾ കിട്ടിയിട്ടുണ്ട്. അമ്മേ എന്ത് വിശേഷം? അപ്പൊ അന്നത്തെ വീഡിയോയില് പാലക്കാട് വീഡിയോയില് ഈ ഒരു അമ്മ ഉണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലില്. ശരിക്കും ചേച്ചി എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിരുന്ന? 7 മക്കൾ. അത് ഞാൻ പറഞ്ഞു, 7 മക്കളുടെ ഒരു അമ്മയാണ്. ഇപ്പൊ നല്ല ഉഷാറായിട്ട് അന്ന് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്താ പറയാ, ഒരു മൂലക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നു വേണേ പറയാം. ആരൊക്കെ? ഞങ്ങളാണമ്മേ. ആരൊക്കെ നോക്ക, എന്താണ് വിശേഷം? വിശേഷം അല്ല, എൻ്റെ പേര് ഹാരിഷ് എന്നാണ്. ആ ആ ആ അമ്മയുടെ വീട് എവിടെ? തൃശ്ശൂർ. എവിടെ? തൃശ്ശൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതെ. ആ ആ ആ ആ ഇവിടെ എത്രയും വന്നിട്ട്? 3 മാസമായില്ലേ. ആ ആ ആ ശരിക്ക് മക്കളൊക്കെ? അതെ അതെ. അതെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മക്കളായിട്ട്. ഞങ്ങൾ ഇടക്കൊക്കെ വരും കേട്ടോ. ഞങ്ങളൊക്കെ ഇടക്കൊക്കെ വരും. നമ്മുടെ പേരെന്താ? പൊന്നു. പൊന്നു എന്നാണ്. ആ ആ ആ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് മക്കളെ വരും. ബന്ധത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുക ചോദിച്ചിട്ട് ആൾ വരുന്നുണ്ടോ? അതായത് ഇപ്പൊ ചോദിക്കാം. അതാണ്, അതായത് ഇവിടെ കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഇവിടെ തയ്യാറാക്കി. ഞാൻ പരമാവധി എൻ്റെ, ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കൊരു പരിധി വിട്ട് വഴക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ പരിധി എന്നുകൊണ്ട് പറയാവുന്ന ചീത്ത മുഴുവൻ ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ നിങ്ങൾ ഇതുപോലെ ആകുമെന്നൊക്കെ ഞാൻ കർശനമായിട്ട് പറയാം. അതായത് മക്കൾ വന്നിട്ട് ചോദിക്കുകയാണ്. ഒത്തിരി പേര് വന്ന് ചോദിക്കും. ബന്ധത്തിലുള്ളവർ എടുക്കില്ല എന്ന് തന്നെ പറയും. എന്താ വിശേഷം? സുഖല്ലേ? പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് ചിന്ന. ചിന്ന. എവിടെ വീട്? എവിടെ ശരിക്കും വീട്? വൈപ്പിൻ. മക്കളൊക്കെ ഉണ്ടോ? മക്കളും ഇല്ല, ഭർത്താവും ഇല്ല, അമ്മയില്ല. അവ നന്നായി പാട്ട് പാടുമല്ലേ? പാട്ട് പാടുന്നു നന്നായിട്ട്. ഒരു പാട്ട് പാടി നോക്കട്ടെ. ഇവർക്ക് വേണ്ടിട്ട് ഇടക്കിടക്ക് ഒരു പാട്ട് പാടി കൊടുക്കാറെന്ന് പറഞ്ഞല്ലോ. ആയിക്കോട്ടെ. ചന്ദന കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരോഗ കൽപ്പകത്തിൻ കുളിർ കൊണ്ടുവാ. അടിപൊളിയായിട്ട് പാടിയിട്ടാ. എന്തിന് വിഷമിക്കണം? എന്തിനാ? ആര് വന്നു? മക്കളൊക്കെ ജോലിയൊക്കെ ആയത് എവിടെയെങ്കിലും പുറത്തൊക്കെ ജോലി, അപ്പൊ അവർക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആള് വരുമ്പോ തീരെ വയ്യാത്ത ഒരാളായിരുന്നു. ആയിരുന്നു പറഞ്ഞാ ഒരാളും എന്നെ നോക്കൂല. ശരീരാസകലം ഇങ്ങനെ ആയി നിൽക്കണ മോളാണ് എന്നെ നോക്കി ഇവിടത്തോളം എത്തിച്ച്. ഇപ്പം എനിക്കൊരു ആ എനിക്ക് വേണ്ട ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത്. കരയണ്ട, കരയണ്ട കേട്ടോ. ചേച്ചി ശരിക്കും ഇവരുടെ സന്തോഷം കാണുമ്പോൾ ശരിക്കും മനസ്സിലെന്താ തോന്നാറ്? ഞങ്ങളൊക്കെ കണ്ടെന്നറിയാം. എനിക്ക് ഭയങ്കര ത്രില്ലാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മക്കളും ഇവിടെ തന്നെ ഉണ്ടല്ലേ? എത്ര പേരാന്ന് പറഞ്ഞു? എനിക്ക് 3 കുട്ടികൾ. 3 കുട്ടികളാണ്. എന്താ ചെയ്യുന്നത് അവരൊക്കെ? മൂത്തയാള് കല്യാണം കഴിച്ചു, അവള് എറണാകുളത്തുണ്ട്. മോൻ ITI കഴിഞ്ഞു, ഇപ്പൊ ഇവിടെ അടുത്ത് ഓയിൻ കമ്പനിയില്. അതൊക്കെ ഇഷ്ടംപോലെ ആളുകളെ സപ്പോർട്ട് ആയിട്ട് ഇവിടെ ശുശ്രൂഷിച്ച് താമസിക്കണം എന്ന് വെച്ചിട്ടാണ്. അമ്മയുടെ വീട് ശരിക്കും പാലക്കാട് എവിടെയാണ്? പാലക്കാട്. ഞാൻ ജനിച്ചത് വെമ്പലൂർ എന്ന സ്ഥലത്താണ്. അതെ. ഇവിടെ എത്രയും വന്നിട്ട്? 1 വർഷം. 1 വർഷമായില്ലേ? മക്കളൊക്കെ? അതെ. എന്താ പേര്?
ഒരാള് ഇതാ ഇവിടെ ഇരുന്നിട്ട് നോക്കിയേ പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്. പേരൊന്ന് പറഞ്ഞേ. ബിന്ദു. ആ ബിന്ദു ചേച്ചി നോക്കിയേ, ഇതൊക്കെ ചേച്ചി തന്നെ എഴുതിയതാണോ? എന്താ ചെയ്യണേ? ഇപ്പൊ എന്താ ചെയ്യണേ? പഠിക്കുകയാണോ അതോ? അതെ, അത് ശരി, അത് ശരി, അത് ശരി. ഇതൊക്കെ നമ്മൾ തന്നെ എഴുതിയതാണോ? എത്ര വർഷം മുന്നേ പഠിത്തോ? ഇവിടെ വന്നപ്പോ. ഇപ്പൊ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എച്ച്ആർ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. എവിടെ? തൃശ്ശൂരായിരുന്നു. പിന്നെ എച്ച്ആർ മാനേജർ ആയിട്ടോ? തൃശ്ശൂരായിരുന്നു. എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു? ഞാനൊരു 9 ഇയേഴ്സ് വർക്ക് ചെയ്തു. അതെ. എങ്ങനെ ഇവിടെ എത്തി? ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു ഒരു വർഷത്തിന് മുമ്പ്, ഒരു 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ സ്ട്രോക്ക് പോലെ ചെറിയ ഷിവറിങ്, അത് തെർമൽ ഹെമറേജ് സ്ട്രോക്ക് ആയിരുന്നു. അപ്പോൾ പാലിയേറ്റീവ് കെയറിലായിരുന്നു കുടുംബത്തിൽ. അവിടെ 5-6 മാസം കഴിഞ്ഞ് ഇവിടേക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 2 മാസം. 2 മാസം വീട്ടിലാരൊക്കെ? അമ്മച്ചി. അത് പിന്നെ അമ്മച്ചി ഇവിടെ ഉണ്ടോ? എഴുതാ. എവിടെ അമ്മച്ചി? ഈ തൊട്ടടുത്ത്. ആ വരുന്നു കേട്ടാ അമ്മി. പിന്നെ ചേട്ടനുണ്ട്, ബ്രദർ. ആ എവിടെ ഉള്ളത് ഇപ്പോ? വീട്ടിലുണ്ട്. വീട്ടിലുണ്ട് അല്ലേ. ആ ഇപ്പോഴും നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നതാണ് അല്ലേ. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് ചേച്ചിക്ക്? 39. അതെ അല്ലേ. ആ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ചെറിയായിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ഫിംഗേഴ്സ് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇവിടെ മാസത്തിൽ ഒരിക്കൽ അവിടെ നിന്ന് വരുന്നത്. ഫിംഗേഴ്സിന് മാത്രം ഇപ്പൊ ചെറിയ ഒരു ഷിവറിങ്. അപ്പൊ ശരി ഇട്ടാ, കാണാ ഇട്ടമ്മേ. അമ്മമാരുടെ എല്ലാവരും പറയാണ് ഇട്ട ചേച്ചി കാണാ ഇട്ടാ. വരാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ വീട് തന്നെയല്ലേ ഇത് അല്ലെ? വീട്ടിൽ ഭക്ഷണം റെഡി ആക്കി കേട്ടോ. ചേച്ചി ഇരുന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നു. ഇന്നെന്താ, ചിക്കനാണോ ഇന്ന്? ചിക്കൻ. ആ ആ ആ ചിക്കൻ കറി അന്ന് സദ്യയാണല്ലേ. ചേച്ചിയാണോ പാചകം ചെയ്യണേ? ഇവര് 3 പേരാണ്. ആ ഇവര് 3 പേര് എന്തുണ്ടമ്മേ, സുഖല്ലേ? ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം. നമുക്ക് ഇടയ്ക്ക് ആഴ്ചയിലെ 2-3 ദിവസം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പുറത്തുനിന്ന് നമ്മൾ സ്പോൺസേഴ്സ് ഉണ്ടാവും. പിന്നെ എന്റെ ടീച്ചറാ, എന്റെ ടീച്ചറെ ചിക്കൻ കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒമ്പതാം ക്ലാസ്സിലെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അതെ, അത് ശരി. കണ്ട പറയില്ല കേട്ടോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഞാൻ അത്ര പഠിക്കാൻ പഠിക്കണമെന്നായിരുന്നില്ല, ഭയങ്കര മണ്ണനായിരുന്നു. എങ്ങനെയായിരുന്നു പഠിക്കുമ്പോ? പഠിക്കുമ്പോ ഓർമ്മയിൽ കൊണ്ടുവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾക്ക് കാണണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പോകുമ്പോൾ പറയാറുണ്ട്. അങ്ങനെ കാണണം വരാൻ പറ്റുമോ? ആർക്കുള്ള വരാം. അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ എത്തിച്ചിരിക്കും? നമുക്ക് ഇത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ബേദ്രഹീം ജെറിയാട്രിക് കെയർ ഹോം എന്ന സ്ഥാപനത്തിന്റെ പേര്. എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ. എനിക്ക് നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇവിടെ ഇവരെ എത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ പല പ്രാവശ്യം എന്നെ വിളിച്ചു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതന്നെ അതന്നെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ പക്ഷേ നമ്മുടെ ബന്ധം ഇവിടെ അവസാനിക്കില്ല. ഇടക്കിടക്ക് വരും, ഞാൻ അതിന് വരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ശരി, ഞങ്ങള് വരണ്ട് കേട്ടോ. വരണം, ഞാൻ ഇടക്ക് വരാം കേട്ടോ. സന്തോഷമായിട്ടിരിക്കും. ആ തീർച്ചയായിട്ടും വരും. വരണം എന്നല്ല, വരുമല്ലോ. നമ്മൾ ഇതുവഴി എന്നല്ലേ ഇടക്കിടക്ക് പോകും. അത് എറണാകുളം നമ്മുടെ അടുത്ത നാടാണല്ലോ.